എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചന്ദ്രാപിന്നി ബൈപ്പാസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ചന്ദ്രാപിന്നി ബൈപ്പാസ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് പാലപ്പട്ടി വളവ്. പാലപ്പട്ടി വളവിൽ നിന്നാണ് ചന്ദ്രാപിന്നി ബൈപ്പാസിൻ്റെ തുടക്കം. ബൈപ്പാസ് വരുന്നതോടുകൂടി ഈ പാലപ്പട്ടി വളവ് ഉണ്ടാവില്ല. ഇവിടെ നിന്ന് നേരെ ആയിരിക്കും റോഡ് കടന്നു പോകുന്നത്. ചന്ദ്രാപിന്നിയും കടന്ന് നേരെ ചന്ദ്രാപിൻ്റെ അപ്പുറത്ത് കടക്കും. ഇവിടങ്ങളിലെല്ലാം ഈ തൂണിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഇനി തൂണ് മേലേക്ക് കെട്ടിപ്പൊക്കുന്ന വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മണ്ണൊക്കെ ഇട്ട് ഈ ഫുൾ കൽപ്പൊടിയൊക്കെ ഇട്ട് നിരത്തി 45 മീറ്ററിൽ ഫുള്ളായിട്ട് ഈ എന്താ പറയുക, റോഡ് നല്ല വീതിയിൽ, നല്ല വീതി എന്ന് വെച്ചാൽ നല്ല വീതിയിൽ തന്നെ മണ്ണിട്ട് നിരത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കലങ്കുകളും ഇതൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. വെള്ളം പോകാനൊക്കെ ഈ മഴക്കാലത്ത് വെള്ളം പോകാനൊക്കെ ഇത്രയും പെട്ടെന്ന് വെള്ളം വാർന്നു പോകാനൊക്കെയുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, പിന്നെ റോഡിന് കുറുകെയുള്ള കലങ്കുകളും ഇതൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ചന്ദ്രാപിന്നി ടൗണിന് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. ചന്ദ്രാപിന്നി ബൈപ്പാസിൻ്റെ കിഴക്കേ സൈഡിൽ കൂടെയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. റോഡിന് കുറുകെ കൽവട്ടുകളൊക്കെ പണിത് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ 100 മീറ്റർ ഇടവട്ടും കൽവട്ടൊക്കെ പണിത് സെറ്റാക്കിയെന്ന് തോന്നുന്നുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നത്. അതുപോലെ കൽപ്പൊടിയൊക്കെ ഇട്ട് ഫുൾ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഹൈറ്റ് ഇനിയും വർദ്ധിക്കും എന്നാണ് തോന്നുന്നത്. ഇപ്പം നിലവിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജോലി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും കാണ പണിയുന്ന വർക്ക്, അതായത് നമ്മുടെ മഴവെള്ളം പോകാനൊക്കെ ഉള്ള വർക്കുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കും. മഴവെള്ളം ശരിക്കും പോകാനൊക്കെയുള്ള വർക്കൊന്നും ഇപ്പോൾ നിലവിൽ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന റോഡാണ് 6 വരിയിൽ വികസിപ്പിക്കുന്നത്. ഇത്രയും വീതി ഉണ്ടാവും. ഇത് ടാറൊക്കെ ചെയ്ത് റോഡിൽ വരയൊക്കെ ഇട്ട്. ഈ ഭാഗങ്ങളെല്ലാം ചതുപ്പ് നിറഞ്ഞ ഭാഗങ്ങളാണ്, അതായത് തോടും ഇതൊക്കെയുള്ള ഭാഗങ്ങളാണ്. തോടും കുളം ഇതൊക്കെ ഉള്ള താഴ്ന്ന പ്രദേശമാണ്, വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ലോണം മണ്ണ് കൽപ്പൊടി മണ്ണൊക്കെ ഇട്ട് നല്ലോണം ഉയർത്തിക്കൊണ്ട് വരണം. അതിനുവേണ്ടി ഇപ്പോൾ നല്ല വർക്കണിപ്പം നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. അതുപോലെ കണ്ടമാനം വീടുകളും ഈ പരിസരത്തുണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചു മാറിയിട്ടാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ റോഡ് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടമാനം മരങ്ങളും വീടുകളൊക്കെ പൊളിച്ചു പോയി വീട്ടിന്. ഈ ഭാഗങ്ങളെല്ലാം വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ശിവാലയ കമ്പനിയാണ്. ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവിടെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. കോട്ടപ്പുറം മുതൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ അങ്ങേ അതിർത്തിയായ ചേറ്റുവ ചാവക്കാട് ആ ഭാഗമുണ്ടല്ലോ, ആ ഭാഗങ്ങളെല്ലാം എടുത്തേക്കുന്നത് ശിവാലയ കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ നല്ല രീതിയിൽ തന്നെ വർക്ക് ഇവിടെ നടത്തുന്നുണ്ട്. നല്ല സ്പീഡിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു ഷേക്ക് ഉണ്ട്, അത് ഒന്ന് ക്ഷമിക്കുക എല്ലാവരും. വേണ്ട, അത് ഉണ്ട്. ഓഫ് റോഡ് പോണാരാണ്, വേണ്ട. ഈ കുണ്ടും കുഴിയൊക്കെയാണ്. ഈ റോഡിൽ കറക്റ്റ് ലെവലില്ലാത്ത കാരണം വീഡിയോ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മൾ പരമാവധി പതുക്കണ് പോണത്, അതൊക്കെ ഷെയ്ക്ക് ഉണ്ട്, അല്ല കുലുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ. ഈ ഭാഗത്തു നിന്ന് കലങ്ങിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല കേട്ടോ. രണ്ട് സൈഡിൽ കലങ്ങിൻ്റെ വർക്ക് ഈ ഭാഗത്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ട്. ഈ നേരത്തെ കണ്ട ഭാഗത്തൊക്കെ കലങ്ങിൻ്റെ വർക്കുകൾക്ക് തുടങ്ങിയിരിക്കുന്നത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ തുടങ്ങാൻ പോകുന്നുള്ളൂ. ഇവിടെ കലങ്ങിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് തുടങ്ങാൻ പോകുന്നുള്ളൂ. രണ്ട് സൈഡിലും എന്താ അതിനുള്ള കമ്പിയും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പില്ലറിന് വേണ്ടി കുഴിക്കാനുള്ള വണ്ടികളാണ് കിടക്കണേ. കണ്ടാ ഫ്രണ്ടി രണ്ട് വണ്ടികൾ കിടക്കുന്നുണ്ട്. അത് ഭാഗത്തൊക്കെ അണ്ടർ പാസ് കിടക്കുന്നുണ്ടാവാൻ ചാൻസ് ഉണ്ട്.
അത് കറക്റ്റായിട്ട് നമുക്ക് വിശദമായിട്ട് അതിൻ്റെ ഇതൊന്നും കിട്ടിയിട്ടില്ല. കണ്ടോ ഈ ഭാഗത്തൊക്കെ കില്ലർ താത്താണുള്ള വാഹനങ്ങളൊക്കെ അവിടെ കിടക്കണേ. എവിടെയാണ് ഈ അണ്ടർ പാസ്സുകളൊക്കെ ഉള്ളതെന്ന് നമുക്ക് കറക്റ്റ് വ്യക്തമില്ല. കുറച്ചും കൂടി ഈ നാൾ കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇപ്പോൾ പിന്നെ നമ്മൾ സഞ്ചരിച്ച് നേരെ ചന്ദ്രാപിന്നി ബൈപ്പാസ് ചന്ദ്രാപിന്നി ടൗണിൻ്റെ തൊട്ട് അപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ബൈപ്പാസിൽ കൂടി തന്നെ പോകാൻ നിൽക്കണേ. ഈ ടൗണിൽ കൂടെ വരണമെങ്കിൽ കറങ്ങി തിരിഞ്ഞ് എത്തൂല, കുറച്ച് സമയം പിടിക്കില്ല. ഇപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ നേരെ സ്ട്രെയിറ്റ് റോഡ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതേ ഫ്രണ്ടിൽ കാണുന്നതാണ് മെയിൻ റോഡ്. അത് നിലവിലുള്ള NH റോഡിന് ആ കാണുന്നത്. ഇപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ചന്ദ്രാപിന്നി ബൈപ്പാസ് ചെന്ന് മുട്ടണായി. പാലപ്പെട്ടി വളവിൽ നിന്ന് നേരെ വന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. എന്താ പിന്നെ ബൈപ്പാസ് ഉണ്ടല്ലോ കൂടെ നടന്നത്. ബ്ലോക്ക് ഉണ്ടാവില്ല, അതുപോലെ വളവും തിരിവൊന്നും ഉണ്ടാവില്ല. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരാം. നേരെ വന്ന് ഈ റോട്ടിൽ വന്ന് മുട്ടാം. എന്താ ഇവിടെ മെയിൻ റോഡിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് റോയ വാഹനങ്ങളൊക്കെ അല്ല വാഹനങ്ങൾ ഇല്ല, എല്ലാം വഴിതിരിച്ച് വിട്ടിട്ടേ ഇരിക്കുള്ളൂ. മെയിൻ റോഡ് പൊളിക്കണേ, മെയിൻ റോഡ് പൊളിച്ച് പണിയും. പിന്നെ ഇവിടെയൊക്കെ കൽപ്പൊടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും കൽപ്പൊടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിന് വേണ്ടിയുള്ള വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കലങ്ങിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡും കലങ്ങിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റർ അല്ലേ, ഇലക്ട്രിക് പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി ഫിറ്റ് ചെയ്യണ പ്രവൃത്തിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോസ്റ്റുകളൊക്കെ മാറ്റി ഫിറ്റ് ചെയ്യേണ്ടി ഇവിടെ പെട്ടെന്ന് തൊട്ടാണ് മാറ്റി ഫിറ്റ് ചെയ്യണം കേട്ടോ. കണ്ടോ നല്ല ഹൈറ്റിൽ തന്നെ ഈ മണ്ണിട്ട് നിരത്തി കൊണ്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ശരി, നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും വരാം. അതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.